ഹലോ, നമസ്കാരം. ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇപ്പോൾ സുലഭമായി നമുക്ക് ലഭിക്കുന്ന ഒരു പുതിയ ഫ്രൂട്ടിൻ്റെ ഒരു അച്ചാറിട്ട് നോക്കാം. ഈ അച്ചാർ ഇപ്രാവശ്യത്തെ ഓണത്തിൽ ടേബിളിൽ സ്ഥാനം പിടിക്കട്ടെ. നമ്മുടെ റംബൂട്ടാനുണ്ടല്ലോ, അവനെ നമ്മൾ പറിച്ചെടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞ് റെഡിയാക്കി വയ്ക്കുക. അതിനുശേഷം നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉലുവയൊക്കെ ഇട്ടിട്ട് ശേഷം കുറച്ച് കായപ്പൊടി, മുളക് പൊടി, ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് ഉപ്പുമിട്ട് ഈ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഈ നമ്മുടെ പൊളിച്ചു വച്ചിരിക്കുന്ന ഫ്രൂട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കി സ്വല്പം വിനെഗറും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് വേവിക്കുക. അതിനുശേഷം പുറത്തെടുത്തിട്ട് നമ്മൾ ആവശ്യമെങ്കിൽ സ്വല്പം ഒരു 1/2 ടീസ്പൂൺ ഷുഗർ കൂടി ഇതിനകത്ത് ഇടുക. ഒരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ, വെളുത്തുള്ളിയും ഇഞ്ചിയും ആവശ്യത്തിന് ചേർക്കണം. വെളുത്തുള്ളി കൂടുതലായിട്ട് ചേർക്കുന്നത് കുഴപ്പമില്ല. പിന്നെ കാന്താരി മുളകും, ഞാൻ കാന്താരി മുളക് ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് രുചി കൂട്ടാനായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരി മുളക് ഇടുന്ന കാര്യം മറക്കണ്ട. കറിവേപ്പിലയും വേണമെങ്കിൽ ഇട്ടുള്ളൂ. അപ്പം മനസ്സിലായല്ലോ, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, മുളക് പൊടി, ഉലുവപ്പൊടി, കായപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് കരിയാതെ വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ റംബൂട്ടാൻ ഇട്ടിട്ട് കുറച്ച് വെള്ളവും കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് ഒന്ന് 2-3 മിനിറ്റ് മൂടി വയ്ക്കുക. നല്ല സുന്ദരമായ റംബൂട്ടാൻ പിക്കിൾ റെഡി. അതിനകത്ത് കാന്താരിയൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ? അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇത് നിങ്ങളുടെ ടേബിളിൽ സ്ഥാനം പിടിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും ഒക്കെ ചെയ്യുകയും ചെയ്യണം. അപ്പം എല്ലാവരും ഈ പ്രാവശ്യത്തെ ഓണത്തിന് റംബൂട്ടാൻ പിക്കിൾ എന്ന് നമ്മൾ ആ പഴമ മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ പോരല്ലോ, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കണ്ടേ? അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് റംബൂട്ടാൻ പിക്കിൾ. ഇപ്പോൾ നിങ്ങൾക്ക് ചുമല കളർ വേണ്ട എങ്കിൽ കാന്താരി കൂടുതലായിട്ട് ഇട്ടിട്ട് മുളക് പൊടി ഇടാതിരുന്നാൽ മതി. എന്നാലും നമുക്ക് നല്ല വൈറ്റ് കളറുള്ള പിക്കിൾ ഉണ്ടാക്കാം. എന്താണെങ്കിലും ഇവ വളരെ ടേസ്റ്റി ആയിട്ടുള്ള 2-3 ദിവസം മുമ്പ് വെച്ചാൽ അത് കാന്താരിയിലും റംബൂട്ടാനയിലും ഒക്കെ അതിൻ്റെ ഉപ്പും മുളകും പുളിയും എല്ലാം പിടിച്ചിരിക്കും. അപ്പോൾ റെഡി. അപ്പം നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഗോഡ് ബ്ലെസ് യു. ഐ ലവ് യു ഓൾ.